नमस्कार मीडिया सेंटर मध्याह्न वार्ताकളിലേക്ക് स्वागत प्रधान वार्ताकൾ അമ്മയെ കടിച്ച സമീപത്തെ വീട്ടിലെ വളർത്തുനായയെ യുവാക്കൾ വീട്ടിൽ കയറി അടിച്ചുകൊന്നു ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു കൊല്ലം മയ്യനാടാണ് സംഭവം കാപ്പ നിയമപ്രകാരം ശാസ്താംകോട്ടയിൽ മൂന്ന് പേർക്കെതിരെ നടപടി മൈനാഗപ്പള്ളി സ്വദേശി ശ്രീലാൽ അച്ചു ശാസ്താംകോട്ട സ്വദേശി നാദൃഷ ചൂർണാട് വടക്ക് സ്വദേശി ഷിബിൻ ഷാ എന്നിവർക്കെതിരെയാണ് നടപടി ശ്രീലാൽ അച്ചുവിനെ കരുതൽ തടങ്കലിലാക്കി രണ്ടുപേരെ നാടുകടത്തി അനധികൃത മദ്യവിൽപ്പന രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ഇളമ്പള്ളൂർ പെരുമ്പുഴ സ്വദേശികളായ വിനോദ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് വിശദമായ വാർത്തകളിലേക്ക് അമ്മയെ കടിച്ച സമീപ വീട്ടിലെ വളർത്തുനായയെ യുവാക്കൾ വീട്ടിൽ കയറി അടിച്ചുകൊന്നു ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു കൊല്ലം മയ്യനാട്ടാണ് സംഭവം കൊല്ലം മയ്യനാട് കാരിക്കുഴി വയലിൽ ജയന്തമ്പിയുടെ ഭാര്യ പൊടിമോളയാണ് കഴിഞ്ഞ ദിവസം സമീപവാസിയായ അനീഷയുടെ വളർത്തുനായ റോഡിൽ വെച്ച് കടിച്ചത് അമ്മയെ പട്ടികടിച്ചതോടെ പ്രകോപിതരായ ഇവരുടെ മക്കളും സുഹൃത്തുക്കളും അനീഷയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രസവിച്ച കുട്ടികളുമായി കിടന്ന വളർത്തുനായയെ തല്ലിക്കൊല്ലുകയായിരുന്നു തുടർന്ന് വലിച്ചിഴച്ച് സമീപത്തെ വയലിൽ കൊണ്ട് കുഴിച്ചു മൂടി ഈ സംഭവം നടന്നിട്ട് ഞാൻ ആടം കൊണ്ട് പോയിട്ട് ഓടി വന്നപ്പോൾ ഇവിടെ ഒരു കൂന ജനങ്ങളുണ്ട് അവരെ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു പട്ടിയെ കടിച്ച പട്ടി ഇങ്ങോട്ട് കയറി ആ പട്ടി അടിച്ചു കൊല്ലാനാണ് അപ്പോൾ ഒരു ചെറുക്കൻ അകത്തു നിന്ന് ആ പട്ടി അടിക്കുന്നുണ്ട് ഇതിനകത്ത് വന്ന് ഹോൺ ബെല്ല് കൊടുത്തിട്ട് ചോദിച്ചു പട്ടി ഉണ്ടോയെന്ന് ചോദിച്ചു കൊച്ചു പറഞ്ഞ് രണ്ട് പട്ടി അകത്തുണ്ട് ഒരു പട്ടി പുറത്തുണ്ടെന്ന് പുറത്ത് ചെന്ന് ആ പട്ടി അടിക്കുകയാണ് ചെയ്തത് ആ സൈഡും ഈ സൈഡും ആ പട്ടി ജീവനും കൊണ്ട് ഓടി നരസിൻ്റെ മണ്ട കയറി നരസിൻ്റെ മണ്ട കയറിയാണ് അതിനെ അടിച്ച് കൊന്ന് തൂക്കിയെടുത്തോണ്ട് അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് വീട്ടുകാർ ഇരവിപുരം പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് കേസെടുക്കാതെ താക്കീത് നൽകി ഇവരെ വിട്ടയച്ചു പിന്നീട് വീട്ടുകാർ ഡി ജി പിക്കും പരാതി നൽകി നായയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചു ഇതോടെ മൃഗസ്നേഹികളുടെ സംഘടനകളും രംഗത്തെത്തി തുടർന്ന് പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു നായയെ കുഴിച്ചുമൂടിയ സ്ഥലത്തെത്തി ജഡം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി സ്ഥലത്ത് തെരുവുനായ ശല്യം കൂടുതലാണെന്നും അനീഷയുടെ വീട്ടിൽ നിരവധി നായ്ക്കളെ വളർത്തുന്നുണ്ടെന്നും ഇവറ്റകളെ കെട്ടിയിടാതെ തുറന്നു വിട്ടിരിക്കുകയാണെന്നും പലരെയും കടിച്ചതായും നാട്ടുകാർ പറയുന്നു കോഴികളെ പിടിച്ചുകൊണ്ട് പോയാൽ പശുവിനെ കയറി കടിക്കുക ആടിനെ ആടുണ്ടായിരുന്നു പട്ടി കയറി കടിക്കുന്ന കാരണം നമ്മൾ ആടിനെ ഒഴിവാക്കി ഇപ്പം ഇത് പശുവിനെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന പശുവിനെയും കോഴിയെയും കൊണ്ട് അപ്പം ഈ കോഴികളെ മുഴുക്കെ ഈ പട്ടി പിടിച്ചുകൊണ്ട് പോയി ആൾക്കാരെ ഇത് കണക്ക് കയറി കടിക്കുക കൊച്ചുങ്ങളുണ്ട് വീട്ടിൽ പുള്ളേർ രാവിലെ എണീറ്റ് വരുമ്പോൾ പുള്ളേരെ കയറി കടിക്കാൻ വന്നേ ഇവരെന്താ ഇവരെ സമാനം പറയൂ എൻ്റെ 10-15 കോഴിയെ പിടിച്ചുകൊണ്ട് ഈ പട്ടി തന്നെയാണ് പിടിക്കുന്നത് ഈ പട്ടി ഇവിടുന്ന് വരെ ഞാൻ അവിടെ നിൽക്കുക തന്നെ എൻ്റെ മുമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി പശുവിനെ ഒരിക്കൽ ഇതുവഴി നമ്മൾ ആ പുരയിടത്തിൽ കൊണ്ട് കെട്ടാൻ പോയപ്പം അവർ ആ വീട്ടുകാരവിടെ ഉണ്ടായിരുന്നു അവർ ആ കൊച്ചും തള്ളയും അവിടെ നിൽക്കുന്ന സമയത്ത് പശു നടന്നു പോകുമ്പോൾ പശുവിൻ്റെ കാലിൽ കയറി കടിക്കുകയായത് അവർ കണ്ടുകൊണ്ടിരിക്കുന്നവരും കുട്ടികൾക്ക് ഇതുവഴി പോകാനും പറ്റത്തില്ല അമ്പലത്തിൽ ഇവിടെ വയൽ അമ്പലത്തിൽ വരുന്നവർക്ക് ഈ വഴി നടക്കാനും പറ്റത്തില്ല അവർക്ക് സ്ഥലമില്ലെങ്കിൽ അവരത് വളർത്താൻ പോകരുത് ഇത്ര എണ്ണത്തിനും കൂടെ നിലവിൽ ഇപ്പോൾ 7, 8, 9 ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സംസ്ഥാനത്തെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് എൻ ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആദ്യ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുകയായിരുന്നു മന്ത്രി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് രൂപീകരണത്തോടുകൂടി കുട്ടികളിൽ ആത്മവിശ്വാസം കൂട്ടുന്നതിനും അവർക്ക് സ്വയം പര്യാപ്തത നേടുന്നതിനും സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സംസ്ഥാനത്തെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് എൻ ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലെ എസ് പി സി ആദ്യ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിന് സല്യൂട്ട് സ്വീകരിക്കുകയായിരുന്നു മന്ത്രി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് രൂപീകരണത്തോടെ കുട്ടികളിൽ ആത്മവിശ്വാസം കൂട്ടുന്നതിനും അവർക്ക് സ്വയം പര്യാപ്തത നേടുന്നതിനും സാധിച്ചിട്ടുണ്ട് പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം സംസ്ഥാനത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തീർച്ചയായിട്ടും അത് വളരെ കൃത്യതയോടുകൂടി ഉപയോഗിക്കുവാനും നമ്മുടെ രാജ്യസേവനത്തിന് വേണ്ടി തയ്യാറാകുവാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ കൊല്ലം ക്രൈംബ്രാഞ്ച് എ സി പി സക്കറിയ മാത്യു വിശിഷ്ടാതിഥിയായിരുന്നു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എ ശോധ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ജലജകുമാരി സ്കൂൾ മാനേജർ എം സജീവ ട്രസ്റ്റ് സെക്രട്ടറി സി പി പ്രദീപ പ്രഥമാധ്യാപിക വി പ്രതിഭകുമാരി കെ എസ് ഇ ഡി സി ഡയറക്ടർ ജി ബാബു കെ ആർ സുരേന്ദ്രൻ ജി ഗിരീഷ് കുമാർ എ ഇബ്രാഹിംകുട്ടി ആർ രാജേന്ദ്രൻപിള്ള ബി ഐ ബീനാറാണി ജി അശോകൻ ബിജു പി ആർ വൈസാബു ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു എ സി പി ബി ഗോപകുമാർ കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു
കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കൊല്ലം. കാപ്പ നിയമപ്രകാരം ശാസ്താംകോട്ടയിൽ മൂന്ന് പേർക്കെതിരെ നടപടി. മൈനാകപ്പള്ളി സ്വദേശി ശ്രീലാൽ അച്ചു, ശാസ്താംകോട്ട സ്വദേശി നാദൃഷ, ഷൂർനാട് വടക്ക് സ്വദേശി ഷിബിൻ ഷാ എന്നിവർക്കെതിരെയാണ് നടപടി. ഇതിൽ ശ്രീലാൽ അച്ചുവിനെ കരുതൽ തടങ്കലിലാക്കി, മറ്റ് രണ്ടുപേരെ നാടുകടത്തി. കാപ്പ നിയമപ്രകാരം ശാസ്താംകോട്ടയിൽ മൂന്ന് പേർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു. മൈനാകപ്പള്ളി പുത്തൻവിള വീട്ടിൽ ലാൽ അച്ചു, ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മുളക്കൽ തെക്കതിൽ വീട്ടിൽ നാദൃഷ, ഷൂർനാട് വടക്ക് കീരിക്കാട്ടുതറയിൽ വീട്ടിൽ ഷിബിൻ ഷാ എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ഇതിൽ ശ്രീലാൽ അച്ചുവിനെ കരുതൽ തടങ്കലിലാക്കി. നാദൃഷ, ഷിബിൻ ഷാ എന്നിവരെ ആറുമാസത്തേക്ക് നാടുകടത്തി. ശ്രീലാൽ അച്ചു ആറും ഷിബിൻ ഷാ അഞ്ചും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നാദൃഷയുടെ പേരിൽ മൂന്ന് ക്രിമിനൽ കേസുകളാണുള്ളത്. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട. വ്യത്യസ്തമായ പെരുന്നാൾ വിരുന്നൊരുക്കി കുരുന്നുകൾ കൗതുക കാഴ്ചയായി. കെയർ ഹോമിലെ അന്തേവാസികൾക്ക് പെരുന്നാളിന് മുന്നോടിയായി മൈലാഞ്ചിയിട്ട് നൽകിയും അവർക്കൊപ്പം സന്തോഷവും കുരുന്നുകൾ പങ്കിട്ടു. തേവലക്കര KVM സ്കൂളിലെ നൂറോളം വിദ്യാർത്ഥികളാണ് കൊട്ടുകാട് ഏഞ്ചൽസ് വാലി കെയർ ഹോമിലെ അമ്മമാർക്കൊപ്പം ഇത്തവണത്തെ പെരുന്നാൾ. വീട്ടിലുള്ള അമ്മമാരെയും പ്രായമായവരെയും എന്നും ചേർത്തുപിടിക്കണമെന്നും അവരെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്നും പെരുന്നാൾ സന്ദേശമായി ഏഞ്ചൽസ് വാലി ഡയറക്ടർ ഹാഫിസ് ഷഫീഖ് ജൌഹരി പറഞ്ഞു. KVM സ്കൂളും AS ഇവൻസും കൂടി ചേർന്ന് ഇന്ന് ഏഞ്ചൽസ് വാലിയിലെ ആരോരുമില്ലാത്ത പ്രിയപ്പെട്ട അമ്മമാർക്ക് പെരുന്നാളിൻ്റെ സന്ദേശം അറിയിക്കാനും അതിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാനും ഇവിടെ വരികയും ഈ അമ്മമാരുടെ മുന്നിൽ ഈ കുരുന്നുമക്കൾ ഇവിടെ ഒപ്പന കളിക്കുകയും അവരോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കുകയും അവർക്ക് സന്തോഷത്തിൻ്റെ മൈലാഞ്ചി അണിയിക്കുകയും ചെയ്തു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ ഇത്തരം അമ്മമാരെയും സാധുജനങ്ങളെയും ചേർത്തു പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന സന്ദേശമാണ് ത്യാഗത്തിൻ്റെ സുന്ദരമായ ബലിപെരുന്നാളിൽ KVM സ്കൂളും AS ഇവൻസും ചേർന്ന് നമുക്ക് മുന്നിൽ തന്ന വലിയൊരു സന്ദേശം. ഈ സന്ദേശം ലോകത്താകമാനം ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പ്രിയപ്പെട്ട അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷത്തിൻ്റെ സന്ദേശമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ ചവറ. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളം KPSCക്ക് സമീപത്തെ ഉന്നതതല ജലസംഭരണി പൊളിച്ചു നീക്കും. ഇതിന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ ബന്ധിപ്പിക്കുന്ന ജോലികൾ മൂലം രണ്ടു ദിവസം കുടിവെള്ള വിതരണം മുടങ്ങും. കായംകുളം നഗരസഭയിലും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലുമാണ് കുടിവെള്ള വിതരണം മുടങ്ങുക. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളം KPSC ജംഗ്ഷന് സമീപത്തെ ഉന്നതതല ജലസംഭരണി പൊളിച്ചു മാറ്റുന്നു. ഇതേ തുടർന്ന് ടാങ്കിലേക്കുള്ള പമ്പിംഗ് നിലവിലെ കുടിവെള്ള വിതരണ കുഴലുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതുമൂലം രണ്ട് ദിവസം കായംകുളം നഗരസഭയിലും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലും കുടിവെള്ള വിതരണം മുടങ്ങും. ഈ മാസം 30 അടുത്ത മാസം 1 പമ്പിംഗ് നിർത്തിവെക്കുക. കായംകുളം നഗരസഭയിലെ 10 മുതൽ 36 വരെയുള്ള വാർഡുകളിൽ പൂർണ്ണമായും, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 1 മുതൽ 4 വരെയും 12 മുതൽ 16 വരെയുമുള്ള വാർഡുകൾ ാണ് ജലവിതരണം തടസ്സപ്പെടുകയെന്ന് വാട്ടർ അതോറിറ്റി ഹരിപ്പാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കായംകുളം. അനധികൃത മദ്യവില്പന നടത്തിയ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. ഇളമ്പള്ളൂർ പെരുമ്പുഴ സ്വദേശികളായ വിനോദ്, രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവർ പിടിയിലായത്. പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനി കുരിശടി ജംഗ്ഷന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ ലിറ്റർ കുപ്പികളിലായി വിദേശ മദ്യം ചില്ലറ വിൽപ്പന നടത്തിവന്ന യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത്. കുണ്ടറ SHO രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI മാരായ അനീഷ് ബി, ദീപുപിള്ള, CPO മാരായ സുനിൽ, ദിനീഷ് എന്നിവർ ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ഇളമ്പള്ളൂർ പെരുമ്പുഴ പുനക്കന്നൂർ കുരിശടിക്ക് സമീപം വിനോദ, ഇളമ്പള്ളൂർ പെരുപ്പുഴ ഡാൽമിയ ജംഗ്ഷനിൽ രതീഷ് ഭവനത്തിൽ രതീഷ് എന്നിവരാണ് പിടിയിലായത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി സൂക്ഷിച്ച് ഡ്രൈഡേകളിൽ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നവർക്കെതിരെ കുണ്ടറ പോലീസ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. ന്യൂസ് ബ്യൂറോ കുണ്ടറ. അരീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC പരീക്ഷാ വിജയികളെ ഇതിന്റെ ഭാഗമായി അനുമോദിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. അരീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയിൽ വിജയിച്ച എല്ലാവരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും പരീക്ഷയിൽ വിജയിച്ചവരുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെല്ലാം ജീവിക്കുന്നത് മുൻപൊന്നുമില്ലാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ബോധപൂർവമായ ചതിക്കുഴികൾ എല്ലായിടത്തും തീർത്ത് അതിൻ്റെ പുറത്ത് കരിയിലപാകി മണ്ണിട്ട് മൂടി വച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ പുറത്ത് ചവിട്ടി ആ കുഴിക്കകത്ത് വീണ് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ചതിക്കുഴിയിലായി പോയെന്ന് അറിയാൻ സാധിക്കും. PTA വൈസ് പ്രസിഡന്റ് അനീഷ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക KL സ്മിത സ്വാഗതം പറഞ്ഞു. പഞ്ചായത്തംഗം ശ്യാംകുമാർ, ശ്രീവ്യാസ വിലാസം കരയോഗം പ്രസിഡന്റ് ബാബുരാജ്, ബിനു, ധന്യ,
ശശികുമാർ, സരസൻ, ദയാനന്ദൻ, കമലം, രേഖാദേവി, ശ്രീജിത്ത്, ശ്രീജ, സുജാരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. അജീക്കൽ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ MBBSന് ഉന്നത വിജയം നേടിയ ഡോക്ടർ ഹരിപ്രിയ, പ്രോഗ്രാമിംഗിന് ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിലേക്ക് സെലക്ഷൻ നേടിയ 10-ാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് എ എന്നിവരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. കോൺഗ്രസ് നേതാവായിരുന്ന കോയിവിള വിജയൻ അനുസ്മരണം തേവലക്കരയിൽ നടത്തി. ഇതിന് മുന്നോടിയായി പുഷ്പാർച്ചന നടന്നു. DCC പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാവായിരുന്ന കോയിവിള വിജയന്റെ 33-ാമത് ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. കൊല്ലം DCC പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു പുഷ്പാർച്ചന. ചക്കനാൽ സനൽകുമാർ, ട്രസ്റ്റ് സെക്രട്ടറി ഗോപകുമാർ, വിഷ്ണു വിജയൻ, തയ്യൽ കൃഷ്ണകുമാർ, സഹദേവൻ, ബിന്ദുമോൾ, ശിവപ്രസാദ് കോയിവിള, മോഹനൻ, ജോയ്മോൻ അരുണല്ലൂർ, ഉഷ തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. തുടർച്ചയായി 33-ാം വർഷമാണ് ഞങ്ങൾ ഈ വാർഷികാചരണം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വാർഷികാചരണത്തിനായി യാതൊരു കലവറയും കൂടാതെയുള്ള പിന്തുണ എല്ലാ ബഹുജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കൊരു ഉത്തേജനമായി തന്നെ ഭവിക്കുന്നു. 33-ാം കൊല്ലവും അദ്ദേഹത്തിൻ്റെ ധീരസ്മരണകൾ അയവിറക്കിയാണ് ഇവിടെ ആളുകൾ വരുന്നതും ഈ പരിപാടികളിലെല്ലാം പങ്കുകൊള്ളുന്നതും. ന്യൂസ് ബ്യൂറോ ചവറ. സൗത്ത് ഇന്ത്യൻ കാശി വർക്കേഴ്സ് കോൺഗ്രസ് INDUC സംസ്ഥാനതല സമരപ്രഖ്യാപന വാഹന പ്രചാരണ ജാഥയുടെ സമാപന സമ്മേളനം കിഴക്കേക്കല്ലട ചുറ്റുമലയിൽ നടത്തി. 8 വർഷം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണം വരുത്താത്ത ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരെയാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. KPCC നിർവാഹക സമിതി അംഗം കല്ലട രമേശ് ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യൻ കാശി വർക്കേഴ്സ് കോൺഗ്രസ് INDUC നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനതല സമരപ്രഖ്യാപന വാഹന പ്രചാരണ ജാഥയുടെ സമാപനം കിഴക്കേക്കല്ലട ചുറ്റുമലയിൽ നടത്തി. KPCC നിർവാഹക സമിതി അംഗം കല്ലട രമേശ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫിന്റെ ശമ്പളം 50% വർദ്ധിപ്പിക്കുക, ESI PF ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക, തൂക്കത്തിലെ വെട്ടിപ്പ് അവസാനിപ്പിക്കുക, ഒരു ഹാജറിന് ഒരു DA ഉറപ്പാക്കുക, ലോഡ് മിക്സിംഗ് അവസാനിപ്പിക്കാൻ വ്യവസായികൾ തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രഖ്യാപന വാഹന പ്രചാരണ ജാഥ നടത്തുന്നത്. സൗത്ത് ഇന്ത്യൻ കാശി വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് ശൂർനാട് ശ്രീകുമാർ ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ. പെരിനാട് മുരളി, ഗോവിന്ദപിള്ള, TR ഗോപകുമാർ, OB രാജേഷ്, ചന്ദ്രൻ കല്ലട, P മോഹൻലാൽ, ചാലുകോണം അനിൽകുമാർ, വിനോദ് വില്യത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്മയെ കടിച്ച സമീപത്തെ വീട്ടിലെ വളർത്തുനായിയെ യുവാക്കൾ വീട്ടിൽ കയറി അടിച്ചുകൊന്നു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ. യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം മയ്യനാട്ടാണ് സംഭവം. കാപ്പ നിയമപ്രകാരം ശാസ്താംകോട്ടയിൽ 3 പേർക്കെതിരെ നടപടി. മൈനാകപ്പള്ളി സ്വദേശി ശ്രീലാലച്ചു, ശാസ്താംകോട്ട സ്വദേശി നാദൃഷ, ഷൂർനാട് വടക്ക് സ്വദേശി ഷിബിൻ ഷാ എന്നിവർക്കെതിരെയാണ് നടപടി. ശ്രീലാലച്ചുവിനെ കരുതൽ തടങ്കലിലാക്കി. 2 പേരെ നാടുകടത്തി. അനധികൃത മദ്യവിൽപ്പന. 2 യുവാക്കൾ അറസ്റ്റിൽ. ഇളമ്പള്ളൂർ പെരുമ്പുഴ സ്വദേശികളായ വിനോദ്, രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ വാർത്തകൾ സമഗ്രമായി. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകൾ. മധ്യാഹ്ന വാർത്തകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1.